തൻ്റെ പ്രിയതമനെ തന്നിലേക്ക് വാരിപ്പുണരുവാൻ ആഗ്രഹിക്കുന്ന ഒരു വശ്യസുന്ദരി കണക്കി തോന്നുമാറ് മേഘങ്ങളെ തഴുകിക്കൊണ്ട് അമ്പരച്ചുമ്പികളായി നിൽക്കുന്ന വൃക്ഷങ്ങളെയും താങ്ങിക്കൊണ്ട് ഹരിതവന നിബിഡ സൗന്ദര്യത്തിൽ തലയുയർത്തി നിൽക്കുകയായിരുന്നു ഏഴിലംകാട്. എങ്ങും പക്ഷികളുടെ കലപിലാ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു. ദൂരെ എവിടെയോ ഒരു സർപ്പം തൻ്റെ ഇരയെ പിടിക്കുവാൻ തുനിഞ്ഞുകൊണ്ടിരിക്കുന്നു. കൈവല്ലിപ്പുഴ അതിൻ്റെ പൂർണ്ണ ശക്തിയിൽ ഏഴിലം കാടിനെ നടുകെ കീറിക്കൊണ്ട് മുന്നോട്ടൊഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാടിൻ്റെ മക്കളായ ചീരുവും ചാത്തനും അവരുടെ സുഹൃത്തുക്കളും അടങ്ങുന്ന ഒരു കൂട്ടം വനത്തിനുള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന തേൻശേഖരം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ്. 80 പ്രായം തോന്നിക്കുന്ന കരിമുത്തിയമ്മയും ചാത്തൻ്റെ ഭാര്യയായ കുഞ്ഞിപ്പാറവും അടങ്ങുന്ന മറ്റു സ്ത്രീജനങ്ങൾ ആ ഊരിൻ്റെ ആരാധനമൂർത്തിയായ മാടൻ തമ്പുരാന്റെ വച്ചാരാധനാഘോഷത്തിന്റെ തിരക്കിലായിരുന്നു. ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു ഏഴിലം കാടിന്. പക്ഷെ അവിടുത്തെ മണ്ണിന് രക്തത്തിന്റെ രൂക്ഷഗന്ധമാണ് ഉണ്ടായിരുന്നത്. പുരോഗമനം ശക്തി പ്രാപിച്ച 21-ാം നൂറ്റാണ്ടിലെ നിയമവ്യവസ്ഥിതികളിൽ പാസാക്കപ്പെട്ട ഒരു നിയമം ജനങ്ങളുടെ യാത്രാ സൗകര്യം കണക്കിലെടുത്ത് റോഡ് വികസന പദ്ധതിക്ക് രൂപീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ഏഴിലം കാടിൻ്റെ കുറച്ചു ഭാഗം റോഡ് നിർമ്മാണത്തിനായി എടുക്കുകയും ചെയ്തു. അതിൻ്റെ മുന്നോടിയായി ആ വനത്തിൽ നിൽക്കുന്ന കുറച്ച് വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റാനുള്ള ഉത്തരവ് പാസായി. അതിൻ്റെ കോൺട്രാക്ട് ഏറ്റെടുത്തത് അബ്കാരി സാമുവലായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജോൺ എന്ന പേരുള്ള ജോണിച്ചായൻ, നാട്ടിലെ ആസ്ഥാന കോഴി കുമാരൻ, പാട്ടുകാരൻ മുനീർ, പിന്നെ ഗവൺമെൻറ് ജോലി സ്വപ്നം കാണുന്ന പാവമായ ഉണ്ണി എന്നിവരടങ്ങുന്ന ഒരു ചെറു മരമിട്ട് സംഘം തങ്ങൾക്ക് വരാൻ പോകുന്ന ആപത്തെന്തെന്നറിയാതെ ആട്ടവും പാട്ടവുമായി ഏഴിലം കാട്ടിൻ്റെ ഉള്ളിലേക്ക് ചേക്കേറുകയാണ്. ജോണിച്ചായ, ഇനി എത്ര ദൂരം കൂടിയുണ്ട് മുന്നോട്ട് നടക്കാൻ? മുന്നിൽ നടക്കുന്ന ജോണിച്ചായൻ്റെ പിന്നിൽ നിന്നും ഉണ്ണി തട്ടി വിളിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിലാണ് ചോദിച്ചത്. ഓ, ഇനി കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂടാ, ഏകദേശം 3 കിലോമീറ്റർ കൂടി കാണും. ഒരു അമക്കിച്ചിരി പാസാക്കിക്കൊണ്ട് ജോണിച്ചായൻ മറുപടി പറഞ്ഞു. ചോദിക്കണ്ടായിരുന്നു എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഉണ്ണി കട്ടിംഗ് മെഷീൻ തോളിൽ വച്ചുകൊണ്ട് ജോണിച്ചായൻ്റെ പുറകിൽ കൂടി വച്ച് നടന്നു. ഇതേ സമയം കുമാരൻ തൻ്റെ കാമികമാരോടൊപ്പം വാട്സപ്പിൽ ചാറ്റ് ചെയ്യുകയായിരുന്നു. തനിക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാതെ ഏറ്റവും പുറകിലായി ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ട് മുനീറും നടക്കുന്നുണ്ടായിരുന്നു. കാട്ടിൻ്റെ ഉള്ളിൽ പോകുന്തോറും ഇരുട്ടിന് കാഠിന്യം കൂടുന്നതായി അവർക്ക് തോന്നി. എന്തോ മുൻകൂട്ടി കണ്ടതുപോലെ വനത്തിലെ മൃഗങ്ങൾ അക്രമസക്തമായ രീതിയിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അരയ്ക്ക് താഴെ തൂക്കിയിട്ടിരുന്ന കൈക്കോടാരിയിൽ ഒന്നും കൂടി പിടിമുറുക്കിക്കൊണ്ട് ജോണിച്ചായൻ മുന്നോട്ടേക്ക് നടന്നു. പക്ഷേ കാട്ടിലുണ്ടായ ഈ കോലാഹലങ്ങൾ ചീരുവിലും ചാത്തനിലും തെല്ലൊരമ്പരപ്പുണ്ടാക്കിയിരുന്നു. പൊതുവെ ഏഴിലം കാട് നിശബ്ദമാണ്. പക്ഷേ ഇന്നതല്ല അവസ്ഥ. എന്തോ അപകടം മുൻകൂട്ടിക്ക് മനസ്സിലാക്കിയ കാട് തങ്ങൾക്ക് താക്കീത് തരുന്നതായി ചാത്തന് തോന്നി. ഇനിയുള്ള 3 ദിവസം മാടൻ തമ്പുരാന്റെ വച്ചാരാധന സമയമായതുകൊണ്ട് ഇതിൻ്റെ കാര്യം അവർ പെട്ടെന്ന് മറന്നുപോയി. എന്നാൽ ഇതേ സമയം കരിമുത്തിയമ്മയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഭയം ിരുന്നു. പക്ഷേ അവർ അത് പുറത്തു കാട്ടിയില്ല. അങ്ങനെ കാടും പുഴയും താണ്ടി അവർ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. ഒട്ടും സമയം കളയാതെ ജോണിയുടെ നേതൃത്വത്തിൽ മറ്റുള്ളവർ ടെന്റ് കെട്ടാനും തീ കത്തിക്കാനുള്ള വിറകിനും ആഹാരം പാചകം ചെയ്യാനുമുള്ള കർമ്മ പദ്ധതിയിൽ മുഴുകിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും വനത്തിൽ ഇരുട്ട് പടർന്നിരുന്നു. കാട് അതിൻ്റെ വന്യതയിൽ എത്തപ്പെട്ടുകൊണ്ടിരുന്നു. തികച്ചും നിശബ്ദത അവിടമാകെ പടർന്നുകൊണ്ടിരുന്നു. അതിനു കൂട്ടായി ചെറിയ അളവിൽ ഒരു കോടമഞ്ഞുമുണ്ടായിരുന്നു.
തീ കൊളുത്തി എല്ലാവരും ടെന്റിന് പുറത്തിരിക്കുകയായിരുന്നു. മുനീറിന്റെ വക ചെറിയൊരു പാട്ടുപരിപാടിയും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും ജോണിയും കുമാരനും മദ്യസേവ ആരംഭിച്ചിരുന്നു. ഉണ്ണി രാത്രി കഴിക്കാനുള്ള ആഹാരം പാകപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഉണ്ണിയുടെ നോട്ടം മുഴുവൻ തങ്ങളുടെ ടെന്റിന് നിന്നും കുറച്ചകലെയായി പുഴയിലോട്ട് ചാരി നിൽക്കുന്ന അസാമാന്യ വലിപ്പമുള്ള ഒരു പാലമരത്തിലേക്കായിരുന്നു. എന്തോ ഒരു പ്രത്യേകത ആ മരത്തിനുണ്ടെന്ന് ഉണ്ണിയുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. കേട്ടോ ജോണിച്ചായ, ഇവന്മാർ രണ്ടും കുടിക്കാതെ നമുക്ക് നല്ലതായി. എന്താടാവൂ അങ്ങനെ? മദ്യത്തിന്റെ ലഹരിയിൽ മത്തുപിടിച്ചുകൊണ്ട് ജോണിച്ചായൻ ചോദിച്ചു. ഓ, വേറെ ഒന്നുമല്ല, സാധനം കുറച്ചേ ഉള്ളൂ. അതുമല്ല, നമ്മൾ കുടിച്ച് പൂസായ യവന്മാർ രണ്ടും എടുത്ത് നമ്മളെ ടെൻഷനകത്ത് ഇട്ടേക്കുകയും ചെയ്യും. പിന്നെ കാട്ടുമൃഗങ്ങളെ വന്ന യവന്മാരും നോക്കിക്കോളും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞേ. അങ്ങനെ പറ. ആ മുനീറേ, എടാ ഉണ്ണി എന്തിയെ, കുറെ നേരമായല്ലോ അവനെ കണ്ടിട്ട്. ആഹാരം ഇതിലിട്ട് പാചകം ചെയ്തില്ലേ? നീ ഒന്ന് പോയി നോക്കി വെച്ചിട്ടും വാ. മുനീർ വേഗം ഉണ്ണി നിൽക്കുന്ന ഭാഗത്തേക്ക് പോയി. കുറച്ചു നേരമായിട്ടും ഉണ്ണിയും കണ്ടില്ല. ഉണ്ണിയെ തേടിപ്പോയ മുനീറിനെയും കാണാനില്ല. ഒരു ചെറിയ പേടി ജോണിയുടെ മനസ്സിൽ നിലകൊണ്ടു. പെട്ടെന്ന് അവരെ നടക്കിക്കൊണ്ട് ടെന്റിന്റെ കുറച്ചകലെ നിന്നും മുനീർ നിലവിളിച്ചുകൊണ്ട് അവർക്ക് നേരെ ഓടി വരികയാണ്. കാര്യം എന്തെന്നറിയാതെ കുമാരനും ജോണിയും വകച്ചു നിന്നുപോയി. ഉണ്ണി, എന്താണ് ഉണ്ണിക്ക്? ജോണിച്ചായൻ ചോദിച്ചു. ആശാനെ, ഉണ്ണി അവിടെ ഒരു മരത്തിന്റെ ചുവട്ട് ബോധമില്ലാതെ കിടക്കുക. തട്ടി വിളിച്ചിട്ട് എണീക്കണില്ല. എനിക്ക് പേടിയാവുന്നു ആശാനെ. ചതിച്ചു എന്റെ ഭർത്താവേ. ഉണ്ണി, ഉണ്ണി അവരെ പാമ്പും കടിച്ചു. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ജോണിച്ചായൻ പറഞ്ഞു. ഉണ്ണി കിടക്കുന്ന ഭാഗത്തേക്ക് ലക്ഷ്യമാക്കി കുമാരനോടി, കൂടെ ജോണിയും മുനീറും. അപ്പോഴും ഉണ്ണി ആ മരച്ചുവട്ടിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. കുമാരൻ വേഗം ഉണ്ണിയുടെ അടുത്തെത്തി അവനെ തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു ചലനവുമില്ല. ശരീരത്തിൽ ഒരു പാമ്പിന്റെ കടിയുമില്ലായിരുന്നു. പിന്നെ എന്താണ് അവൻ സംഭവിച്ചത് എന്നറിയാതെ അവർ മൂന്നുപേരും പകച്ചു നിന്നുപോയി. അപ്പോഴേക്കും കുടിച്ച മദ്യത്തിന്റെ കെട്ടുവിട്ടിരുന്നു. ആ സമയത്തായിരുന്നു ജോണിച്ചാന്റെ നോട്ടം ഉണ്ണി കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മരത്തെ ശ്രദ്ധിച്ചത്. കർത്താവേ, എല്ലാം പോലെ. ഇത് പറഞ്ഞ തൊട്ടടുത്ത നിമിഷം ജോണി ഉണ്ണിയും എടുത്തുകൊണ്ട് ടെന്റ് ലക്ഷ്യമാക്കി ഓടി. ഒന്നും അറിയാതെ മുനീറും കുമാരനും പുറകെ വച്ചു പിടിച്ചു. ടെന്റിനടുത്തെത്തി തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തിന്റെ അടുത്തായി ഉണ്ണിയെ കിടത്തി. അവിടെ വച്ചിരുന്ന വെള്ളമെടുത്ത് ഉണ്ണിയുടെ മുഖത്ത് ജോണി തളിക്കുന്നുണ്ടായിരുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ണി കണ്ണുകൾ തുറക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോഴാണ് മറ്റുള്ളവർക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നിയത്. ഇവൻ കുറച്ചുകൂടി അവിടെ വിശ്രമിക്കട്ടെ, അപ്പോഴേക്കും എല്ലാം ശരിയാക്കും എന്ന് ജോണിച്ചായൻ എല്ലാവരോടുമായി പറഞ്ഞു. ഉണ്ണിക്ക് എന്താ സംഭവിച്ചത് എന്ന് കുമാരനും മുന്നീറും ഒറ്റ സ്വരത്തിൽ ചോദിച്ചു. ജോണിച്ചായൻ അവരെയും കൂട്ടി ഉണ്ണി കിടന്ന ഭാഗത്തേക്ക് എത്തി ഒരു മരം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അത് കണ്ടോ, അതാണ് ഏഴിലം പാല. നമ്മുടെ നാട്ടിൽ കാണുന്ന ആ സാധാരണ പാലയല്ല ഇത്. വളരെ അപൂർവമായിട്ട് ഈ മരത്തെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇതിന്റെ അടുത്ത് നിന്നപ്പോ ചെറുതായിട്ടെങ്കിലും തല പെരുകുന്നത് പോലെ തോന്നിയോ? അപ്പോഴായിരുന്നു മുനീറും കുമാരനും അത് ശ്രദ്ധിച്ചത്. ആ മരത്തിനു ചുറ്റും തലയ്ക്ക് മത്തുപിടിക്കുന്ന രീതിയിലുള്ള മണം പറന്നുണ്ടായിരുന്നു. ഇതാണ് ആ ഏഴിലം പാലയുടെ പ്രത്യേകത. ഇതിൽ വിരിയുന്ന പുഷ്പങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു ഗന്ധം ഉണ്ടല്ലോ, ഇത് ശ്വസിച്ച മനുഷ്യനോ മൃഗങ്ങളോ എന്തോ ആവട്ടെ പെട്ടെന്ന് ബോധരഹിതരായി മാറും. അതതിൻ്റെ ഒരു പ്രത്യേകത. അത് പോട്ടെ എന്ന് വയ്ക്കാം, ഒരു മനുഷ്യൻ എന്തായാലും 24 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം വരെ ഇതിൻ്റെ മൂട്ടിൽ നിൽക്കുകയാണെങ്കിലേ പിന്നെ അവരെണീക്കില്ല. അവരെ നാഡീ വ്യൂഹങ്ങളെല്ലാം തകർത്തുകൊണ്ട് അവരെ മരണത്തിലേക്ക് തള്ളിവിടും. അതായി ഏഴിലം പാലയുടെ പ്രത്യേകത, ജോൺ പറഞ്ഞു നിർത്തി. ഇത് കേട്ട് നിന്ന കുമാരൻ്റെയും മുനീറിൻ്റെ മുഖം ആശ്ചര്യഭാവത്താൽ വീർത്തിരുന്നു. ഇതെല്ലാം ഇങ്ങനെ അറിയാമെന്ന ചോദ്യഭാവത്തിൽ ഇത് മനസ്സിലാക്കിയ ജോണിച്ചായൻ, ഈ മരം വെട്ട് ഇന്നും ഇന്നലെ അല്ല ഞാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മൂത്തവര് പറയും, എന്തു വന്നാലും മക്കളെ കാട്ടുപന, ഏഴിലമ്പാല, ആൽമരം
എന്നീ കാട്ടിൽ വളരുന്ന വൃക്ഷങ്ങളുടെ അടുത്ത് താമസിക്കുകയോ അവ ഉപയോഗിക്കുകയോ ചെയ്തതെന്ന്. അതെന്താ ആശാനെ അങ്ങനെ? കുമാരൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. അത് അത് വേറെ ഒന്നും അല്ല, ഈ ദുഷ്ടശക്തികളൊക്കെ ഉണ്ടല്ലോ, അഥവാ പ്രേതങ്ങളെയൊക്കെ തളയ്ക്കുന്നത് ഇവിടെയാണ്, ഈ വൃക്ഷങ്ങളല്ലേ. അതെന്താ ആശാനെ അങ്ങനെ? മറ്റു മരങ്ങൾ തളച്ച എന്താ? മുനീർ സംശയഭാവത്തിൽ ജോണിയുടെ മുഖത്ത് നോക്കി ചോദിച്ചു. അത് വേറെ ഒന്നുമല്ല കൊച്ചനെ, ഞാൻ പറഞ്ഞ മരങ്ങളൊന്നും വീട്ടാവശ്യത്തിനോ അല്ല വേറെ മനുഷ്യരെ എന്തെങ്കിലും ആവശ്യത്തിനോ ഉപയോഗിക്കാറില്ല. അതുമാത്രമല്ല, ഈ വൃക്ഷങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് 80 to 150-200 വർഷം വരെ പോകും. അതുകൊണ്ടാണ് ഈ മരങ്ങളെ ഈ പ്രേതങ്ങളെ തിളയ്ക്കുവാനും ആണിയടിക്കാനും ഉപയോഗിക്കുന്നത് എന്നാണ് പഴമക്കാർ പറയണത്. എനിക്കത് കേട്ടൊരു ഇതേ ഉള്ളൂ, ഇതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് എനിക്കും അറിയില്ല. അപ്പോഴേക്കും അവിടമാകെ പാലപ്പൂവിൻ്റെ ഗന്ധം പടർന്നിരുന്നു. ചുറ്റുപാടും കനത്ത നിശബ്ദത. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തികേടല്ല എന്ന് മനസ്സിലാക്കിയ ജോണി അവരെയും കൂട്ടി ടെന്റ് ലക്ഷ്യമാക്കി നടന്നു. ഏഴിലം പാലയുടെ പുറകിൽ നിന്നും ഒരു നിഴൽ രൂപം അവർ പോകുന്നതും നോക്കി നിൽക്കുകയായിരുന്നു. തേനും സംഭരിച്ച് കൂരയിലേക്ക് മടങ്ങുകയായിരുന്നു ചീരുവും ചാത്തനും. തങ്ങൾക്ക് തൊട്ടുദൂരെയായി ഒരു തീപ്പന്തം അവർ കണ്ടു. കാട്ടിൽ വേട്ടയാടാൻ ഇറങ്ങിയ വേട്ടക്കാരാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടവർ അവരുടെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങളും ഏന്തിക്കൊണ്ട് തീപ്പന്തത്തെ ലക്ഷ്യമാക്കി ഓടി. തീപ്പന്തത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർക്ക് കാണാൻ സാധിച്ചത് തീപ്പന്തത്തിൻ്റെ അടുത്തായി ബോധം നശിച്ചു കിടക്കുന്ന ഉണ്ണിയെയാണ്. ചാത്തൻ ഉണ്ണിയെ തട്ടിവിളിച്ചു. ഒരനക്കമില്ല. അവിടമാകെ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം നേടിച്ചിരുന്നു. ഇതേ സമയം ജോണിയും കൂട്ടലും ഉണ്ണിയുടെ അടുത്തേക്ക് എത്തിയിരുന്നു. ചീരുവിനെയും ചാത്തനെയും അവരുടെ പക്കലുണ്ടായിരുന്ന ആയുധങ്ങളും കണ്ടപ്പോൾ ഇവർ വല്ല കാട്ടുകൊള്ളക്കാരും ആകുമോ എന്ന് ജോണിയും കൂട്ടരും അനുമാനിച്ചു. ഏത് സമയം വേണമെങ്കിലും ആക്രമണം ഉണ്ടാകുമെന്ന് ഇരു കൂട്ടുകാരും മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. പെട്ടെന്ന് അവിടമാകെ പാലപ്പൂവിൻ്റെ ഗന്ധം കാറ്റിൽ കൂടി പരക്കുവാൻ തുടങ്ങി. ആകാശത്തെ പൂർണ്ണചന്ദ്രനെ മറച്ചുകൊണ്ട് കാർമേഘങ്ങൾ കുമിഞ്ഞുകൂടി. ശക്തമായ ഒരു മഴയ്ക്കുള്ള കോളാണെന്ന് ജോണിക്കും ചീരുവിനും ചാത്തനും മനസ്സിലായി. എന്തോ കണ്ട് ഭയന്നതുപോലെ വന്യമൃഗങ്ങളും പക്ഷികളും ശബ്ദമുണ്ടാക്കുവാൻ തുടങ്ങി. പെട്ടെന്ന് അവരെയെല്ലാം നടുക്കിക്കൊണ്ട് തറയിൽ കിടന്ന ഉണ്ണി വേഗം ചാടി എഴുന്നേറ്റു. ചാത്തനും ചീരനും നേർക്കും തിരിഞ്ഞു നിന്നു. ഉണ്ണിയുടെ മുഖത്ത് പൈശാചികമായ ഒരു പുഞ്ചിരി വിടരുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ പ്രതികാരാഗ്നി തളം കെട്ടി നിന്നു. ആകെ മൊത്തം ഒരു വശപിശകുണ്ടെന്ന് ചാത്തന് തോന്നി. ഒന്നും മനസ്സിലാവാതെ മുനീർ വേഗം ഉണ്ണിയുടെ തോളിൽ കൈവച്ച് അവനെ തിരിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അതിനു മുൻപേ തന്നെ മുനീറിനെ ഉണ്ണി എടുത്തുപൊക്കി കാട്ടിലേക്ക് ഒരു പൂ എറിയുന്ന ലാഘവത്തോടെ വലിച്ചെറിഞ്ഞു. ദൂരെ നിന്ന് ഒരു മരത്തിൽ തട്ടി തറയിൽ വീണ മുനീറിന്റെ മൂക്കിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നു. കുമാരൻ വേഗം പോയി മുനീറിനെ പൊക്കിയെടുത്തു. ശരീരത്തിൽ അങ്ങിങ്ങായി രക്തം പൊടിയുന്നുണ്ടായിരുന്നു. ചുടു രക്തത്തിന്റെ മണം കിട്ടിയ ഉണ്ണിയുടെ മുഖത്ത് പല വ്യത്യാസങ്ങളും വരാൻ തുടങ്ങി. ശരിക്കും ഉണ്ണിയ രക്തത്തിന്റെ മണം ആവോളം ആസ്വദിക്കുകയായിരുന്നു. ഇത് വ്യക്തമായി ചീരവും ചാത്തനും കണ്ടുകൊണ്ടിരുന്നു. തൊട്ടടുത്ത നിമിഷം ഒരു ക്രൂര മൃഗമെന്നോളം ഉണ്ണി മുനീറിനെ ആക്രമിക്കുവാൻ അവന് നേരെ പാഞ്ഞെടുത്തു. ഇതെല്ലാം കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ജോണി നിശ്ചലനായി നിന്നു. ഉണ്ണി തങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ട മുനീറും കുമാരനും പേടിച്ചരണ്ട് നിന്നുപോയി. എന്നാൽ ഒട്ടും സമയം കളയാതെ ചീരുവും ചാത്തനും വേഗം ഉണ്ണിയെ കടന്നു പിടിക്കുകയും അവരുടെ പക്കലുണ്ടായിരുന്ന ഒരു തരം ചെടിക്കൂട്ട് ഉണ്ണിയുടെ നാസികയുടെ അടുത്ത് കൊണ്ടുപോവുകയും അടുത്ത നിമിഷം തന്നെ ഉണ്ണി ബോധം കെട്ട് വീഴുകയും ചെയ്തു. ജോണിച്ചായം പെട്ടെന്ന് ഉണ്ണി എന്ന് വിളിച്ചുകൊണ്ട് ഉണ്ണിയുടെ അടുത്തെത്തുകയും ഒട്ടും സമയം കളയാതെ ഉണ്ണിയും എടുത്തുകൊണ്ട് ടെന്റിന്റെ അകത്ത് കൊണ്ടുപോയി കിടത്തിയ ശേഷം ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുകൊണ്ടുവന്ന് കുമാരന്റെ കൈകൾ കൊടുക്കുകയും ചെയ്തു. പെട്ടി തുറന്ന് കുമാരൻ ഒരു ചെറിയ കോട്ടൺ ഭാഗം എടുത്ത് മുനീറിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന രക്തം തുടച്ചു മാറ്റിക്കൊണ്ട് അവിടെയെല്ലാം മരുന്ന് വെച്ച് കെട്ടിക്കൊടുത്തു. പ്രകൃതി ശാന്തമായിരിക്കുന്നു. തൊട്ടടുത്തൊഴുകുന്ന പുഴയുടെ ശബ്ദമല്ലാതെ മറ്റൊന്നും അവിടെ കേൾക്കുന്നില്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാതെ ജോണിയും കുമാരനും ചാത്തനെയും ചീരുവിനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ
ഇതിൻ്റെ ഉത്തരം അവരുടെ പക്കലുമില്ല എന്നതായിരുന്നു സത്യം. ആരാ നിങ്ങൾ? എന്തു ചെയ്യാൻ ഇവിടെ വന്നത്? ചീരു ജോണിയെ നോക്കി ചോദിച്ചു. എന്നാൽ അതിന് ഉത്തരം പറഞ്ഞത് കുമാരനായിരുന്നു. ഗവൺമെന്റ് പദ്ധതി മുതൽ ഇതുവരെ നടന്ന എല്ലാ കാര്യം ഒരണ തെറ്റാതെ പറഞ്ഞുകൊടുത്തു. എല്ലാം കേട്ടുനിന്ന അവർക്ക് അപ്പോഴായിരുന്നു തങ്ങൾക്ക് പറ്റിയ തെറ്റിദ്ധാരണ ബോധ്യമായത്. നമ്മളോട് ക്ഷമിക്കണം കേട്ടോ, ഞങ്ങൾ വിചാരിച്ച് നിങ്ങൾ വേട്ടയാടാൻ വന്നതോ അതോ ഈ കാട് നശിപ്പിക്കാൻ വന്നതോ ആയിരിക്കും എന്ന്. കുറ്റബോധ മനോഭാവത്താൽ അവർ ജോണിയെ നോക്കി. സാരമില്ല എന്ന ഭാവത്തോടെ ജോണി തിരിച്ചവർക്ക് സൗഹൃദത്തിൻ്റെ പുഞ്ചിരി സമ്മാനിച്ചു. ഉണ്ണിക്ക് എന്താ പറ്റിയത്? കുമാരൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ചാത്തനായിരുന്നു. ശരിക്കും നമുക്കും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. കുറച്ചു നേരം എന്തോ ചിന്തിച്ച ശേഷം ചാത്തൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു. ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ഇയാളെ കൊണ്ട് ഇനിയും അപകടം വരാൻ സാധ്യതയുണ്ട്. എത്ര പെട്ടെന്ന് പറ്റുന്നോ നിങ്ങൾ ഇവിടെ നിന്ന് കാട് വിട്ടു പോണം. ഭയത്തോടെ ശബ്ദം താഴ്ത്തിയായിരുന്നു ചാത്തൻ ഇത് പറഞ്ഞത്. പൂർണ്ണമായി ചാത്തൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് ജോണിക്കും കൂട്ടുകാർക്കും മനസ്സിലായില്ലെങ്കിലും ആപത്ത് അടുത്ത് തന്നെ ഉണ്ടെന്ന് അവർക്ക് ബോധ്യമായി. ആ ചേട്ടാ, നമുക്ക് രണ്ട് ദിവസം കൂടി ഉണ്ട് ഇവിടെ പണി. പക്ഷേങ്കിൽ ഉണ്ണിയുടെ ആരോഗ്യസ്ഥിതി ശരിയല്ലെങ്കിൽ നാളെ തന്നെ മടങ്ങാം, മുനീർ പറഞ്ഞു നിർത്തി. പക്ഷേ ഇതെല്ലാം ഉണ്ണിയുടെ ശരീരത്തിനുള്ളിൽ തങ്ങി നിൽക്കുന്ന പൈശാചിക ശക്തി കേൾക്കുന്നുണ്ടായിരുന്നു. ആ പൈശാചിക ശക്തി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി. എന്നാൽ ആ പൊട്ടിച്ചിരി ആരും കേട്ടതുമില്ല. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. ചീരുവും ചാത്തനും അവിടെ നിന്ന് വിടവാങ്ങി സ്വന്തം ഊരിലേക്ക് യാത്ര തിരിച്ചു. അവരുടെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു, പക്ഷേ അവരത് പുറത്തു കാട്ടിയില്ല. ഇതേ സമയം ഊരിൽ കരിമുത്തി അമ്മയുടെ നിലവിളി കേട്ടാണ് എല്ലാവരും ഉറക്കമുണർന്നത്. കാര്യം തിരക്കാനായി എല്ലാവരും ഒട്ടും സമയം കളയാതെ കരിമുത്തി അമ്മയുടെ കുടിയിലേക്ക് എത്തുകയും ചെയ്തു. ഭയന്ന് വിറച്ചു നിൽക്കുന്ന കരിമുത്തി അമ്മയെ കണ്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടുപോയി. കാരണം കാട്ടുകൊമ്പനെ പോലും തന്റെ ചൂണ്ടുവിരലിൽ നിർത്തിയ ആളാണ് കരിമുത്തിയമ്മ. തന്ത്രമന്ത്ര കൂടോത്തരങ്ങളിൽ ശ്രേഷ്ഠ. പോരാത്തതിന് മാടൻ തമ്പുരാന്റെയും വനദുർഗയുടെയും അനുഗ്രഹം സിദ്ധിച്ചവൾ. എന്നാൽ ഇതാ തങ്ങളുടെ മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കരിമുത്തിയമ്മ. ഒന്നും മനസ്സിലായില്ലെങ്കിലും കണ്ടുകൊണ്ടു നിന്നവരുടെ മനസ്സിൽ ചെറിയ അളവിൽ ഭയം നിഴലിച്ചിരുന്നു. അവൾ വരണ് ഈ ഊരും നാടും മുടിപ്പിക്കാൻ ഒരുമ്പിട്ടോണ്ട് അവൾ വരണ്. ഇത് പറയുമ്പോൾ കരിമുത്തി അമ്മയുടെ മുഖത്ത് ഒരേ സമയം ഭയവും നിരാശയും നിഴലിക്കുന്നത് അവിടെ നിന്നവർ കണ്ടിരുന്നു. എന്തോ വലിയ അപകടം തങ്ങൾക്ക് നേരെ വരുന്നുവെന്ന് എല്ലാവർക്കും ബോധ്യമായി. കുഞ്ഞിപ്പാറു വേഗം ചെന്ന് കരിമുത്തി അമ്മയെ സമാധാനിപ്പിച്ചു. ഒന്നുമില്ലമ്മ, ഒന്നുമില്ല, സ്വപ്നം കണ്ടതായിരിക്കും. ഇത് സ്വപ്നമല്ല മോളെ, ഇത് സ്വപ്നമല്ല, മാടൻ തമ്പുരാൻ കാട്ടിയതാ. അവള് വരണ്, വള്ളി വരണ്, എല്ലാം പാലേല വള്ളി. ആ പേര് കേട്ടതോടെ അവിടമാകെ ഭയത്താൽ നിശബ്ദമായി. പ്രകൃതിയുടെ മട്ടും ഭാവവും മാറുവാൻ തുടങ്ങി. പലയിടങ്ങളിലും മിന്നൽ വന്ന് പതിച്ചു. അത് ചെറിയ രീതിയിൽ കാട്ടുതീക്കും വഴിതെളിച്ചിരുന്നു. ഭയത്താൽ മൃഗങ്ങൾ മുരളുവാനും അലറുവാനും തുടങ്ങി. ചാത്തന്റെ മകൾ ചിന്നു മുത്തിയമ്മയുടെ അടുത്ത് വന്ന്, മുത്തിയമ്മ, കരിമുത്തിയമ്മ, ആരാ ഏലം പാലയിലെ വള്ളി എന്ന് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇത് കേട്ട കുഞ്ഞിപ്പാറു അവളെ ശകാരിക്കുവാൻ ഒരുങ്ങി. ഇത് തടഞ്ഞുകൊണ്ട് മുത്തിയമ്മ പറഞ്ഞു തുടങ്ങി. പണ്ട് ഏരിലം കാട്ടിന്റെ മൂപ്പനായിരുന്നു ചമ്പൻ. അദ്ദേഹത്തിന് ഒരു മോളുണ്ടായിരുന്നു, നമ്മുടെ ചിന്നുവിനെ പോലെ ഒരു സുന്ദരി കോത. അവളുടെ പേരാണ് വള്ളി. ചന്ദനത്തിൽ കടഞ്ഞ പോലത്തെ ശരീരം, പനിനീർ പൂവിന്റെ നിറം, മീനിൻ്റെതുപോലെ കണ്ണുകൾ. അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനും ആ നാട്ടിലില്ലായിരുന്നു. ആ ഇടയ്ക്കായിരുന്നു ഒരു ദുർമന്ത്രവാദി ചാപ്പൻ
ഇവിടെ വരുന്നത്. പിന്നെന്താ സംഭവിക്കുക? എല്ലാവരെയും പോലെ വള്ളിയുടെ സൗന്ദര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ബ്രഹ്മചാരിയെ കളങ്കപ്പെടുത്തി. ഏതു വിധേനയും അവളെ സ്വന്തമാക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. ആ നാട്ടിലെ എല്ലാവർക്കും അയാളോട് ഭയഭക്തി ബഹുമാനമുണ്ടായിരുന്നു. അദ്ദേഹം എന്തു പറഞ്ഞാലും അവിടുത്തെ തലവൻ ചമ്പൻ ഉൾപ്പെടെ എല്ലാവരും കേൾക്കും. അതിലുപരി ചമ്പന്റെ കളിത്തോഴനായിരുന്നു ഈ ചാപ്പൻ. തൻ്റെ പിതാവിനോടുള്ളതുപോലെ തന്നെ ഒരു പിതൃസ്നേഹം ചാപ്പനോടും വള്ളിക്കുണ്ടായിരുന്നു. എന്നാൽ ആ ദുർമന്ത്രവാദിയുടെ മനസ്സിൽ വള്ളിയെ സ്വന്തമാക്കണം, തൻ്റെ കാമക്രിയകൾക്കായി അവളെ ഉപയോഗപ്പെടുത്തണം എന്നതായിരുന്നു അങ്ങയുടെ മനസ്സ്. അങ്ങനെ ഒരു നാൾ വള്ളി കുടി കഴിഞ്ഞു വരികയായിരുന്നു. ഇതേ സമയം തക്കം പാത്തു നിന്ന ആ മന്ത്രവാദി അവളെ കടന്നുപിടിക്കാൻ ശ്രമിച്ചു. വൃദ്ധനായ അദ്ദേഹത്തിന് യൗവനത്തിൻ്റെ ശക്തിയുള്ള വള്ളിയെ പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. അയാളെ തള്ളി മാറ്റിയ ശേഷം കുടിയിലോട്ട് ഓടുകയാണ് ചെയ്തത്. തൻ്റെ അപ്പനെ പോലെ കണ്ട ഒരാൾ ഇങ്ങനെ ചെയ്യുമെന്നോൾ സ്വപ്നത്തിൽ പോലും കണ്ടില്ല. ഇതറിഞ്ഞ ചമ്പൻ കോപാകുലനായി അടുത്ത നിമിഷം ആന്ത്രികനായ ചാപ്പന്റെ കൈയും കാലും ഒടിച്ചു, ദേഹത്ത് മുഴുവൻ വ്രണങ്ങൾ ഉണ്ടാക്കി, ഫ്രഷ്ട് കൽപ്പിച്ച് ഊരിൽ നിന്നും പുറത്താക്കി. ഇനി ഒരു പെൺകിടാവിന്റെ നേർക്കും ആക്രമണം അഴിച്ചുവിടുക എന്ന് പോലും ചിന്തിച്ചാൽ അവനും ഇതാണ് ശിക്ഷയെന്ന് താക്കീതും നൽകി. എല്ലാം അവസാനിച്ചു, കാലങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടില് കാലം തെറ്റിയ രീതിയിലുള്ള വരൾച്ച വരുന്നത്. അതിനെ തുടർന്ന് ഊരിലെങ്ങും പട്ടിണിയും ദാരിദ്ര്യവും വിളയാടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം വള്ളി തൻ്റെ സമനില തെറ്റിയതുപോലെ ആ നാട് മുഴുവൻ അലലറി വിളിച്ചുകൊണ്ട് ഓടുവാൻ തുടങ്ങി. തൻ്റെ മകൾക്ക് വന്ന ഈ അവസ്ഥയിൽ മനംനൊന്ത് ചമ്പൻ തൻ്റെ മൂപ്പൻ സ്ഥാനം ഒഴിഞ്ഞു. ഊരിന് വന്ന ഈ അവസ്ഥക്ക് കാരണം വള്ളിയുടെ ജന്മദോഷമാണെന്ന് പലരും പറഞ്ഞു തുടങ്ങി. അതിനെ തുടർന്ന് ആരും അവൾക്കോ അവളുടെ അച്ഛനോ പച്ച വെള്ളം പോലും കൊടുക്കില്ലായിരുന്നു. കൊടുത്താലേ തങ്ങളും ഇതുപോലെ ആക്കുമെന്ന് പലരും ഭയപ്പെട്ടു. വിശന്ന് വലഞ്ഞ വള്ളി പല വീടുകളുടെയും മുന്നിൽ ഒരു നേരത്തെ ആഹാരത്തിനായി യാചിച്ചു. അന്നത്തെ ആളുകള് അവളെ കല്ലെറിഞ്ഞ് ഓട്ടിച്ച്. തനിക്ക് എന്താണ് സംഭവിക്കുന്നത് അറിയാതെ വള്ളി നന്നെ വിഷമിച്ച്. തൻ്റെ മകൾക്കുണ്ടായ ഈ ദുരവസ്ഥയിൽ മനംനൊന്ത് ചമ്പൻ ആത്മഹത്യ ചെയ്തു. വള്ളി തികച്ചും അനാഥയായി. അതിനെ തുടർന്ന് പുതുതായി വന്ന മൂപ്പൻ വള്ളിക്ക് ഫ്രഷ്ട് കൽപ്പിച്ച് കല്ലെറിഞ്ഞും കമ്പുകൊണ്ട് അടിച്ചും അവളെ ഊരിന്ന് പുറത്താക്കി. ദേഹം മുഴുവൻ വ്രണങ്ങളായി കാട്ടിലവൾ അലഞ്ഞു നടന്നു. ആ വ്രണങ്ങളിലൂടെ പുഴുക്കൾ വരെ വമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആരും അവളെ തിരിഞ്ഞു പോലും നോക്കിയില്ല. പലപ്പോഴായി കാട്ടിൽ നിന്ന് വള്ളിയുടെ വിശന്നിട്ടുള്ള കരച്ചിൽ കേൾക്കാമായിരുന്നു. അത് പതിയെ പതിയെ ഇല്ലാതായി. ഒരു നാൾ കാട്ടിൽ തേനെടുക്കാൻ പോയവർ കണ്ടത് മൃഗങ്ങൾ പകുതി ഭക്ഷിച്ച വള്ളിയുടെ ശരീരമാണ്. എല്ലാം അവസാനിച്ചു എന്നവർ കരുതി. എന്നാൽ അതൊരു തുടക്കമായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം കാട്ടിൽ കൂടി ഒരു സ്ത്രീരൂപം അലഞ്ഞു നടക്കുന്നത് പലരും കണ്ടു. പിന്നീട് അങ്ങോട്ട് ഊരില് ദുർമരണം സംഭവിക്കാൻ തുടങ്ങി. രാത്രിയുടെ മൂന്നാം യാമത്തിൽ ഒരു സ്ത്രീരൂപം കരഞ്ഞുകൊണ്ട് ഊരിനകത്ത് കയറുകയും ചെയ്യും. പിറ്റേന്ന് ആരുടെങ്കിലും ഒരു ദുർമരണ വാർത്ത അറിയാതെ ഇരുന്നിട്ടില്ല. പിന്നീടത് പള്ളിയുടെ ആത്മാവാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സ്ത്രീയെന്നോ പുരുഷനെന്നോ കുഞ്ഞെന്നോ ഒരു വിവേചനവുമില്ലാതെ എല്ലാവരെയും അവൾ കൊന്നൊടുക്കി വളരെ മൃഗീയമായി. എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങ് വിഷമിച്ചു നിൽക്കുമ്പോഴാണ് ദൈവത്തെപ്പോലൊരാൾ ആ നാട്ടിൽ വന്നത്. മഹാമാന്ത്രികൻ
സൂര്യദത്തൻ. അദ്ദേഹത്തിലൂടെയാണ് എല്ലാവരും അറിഞ്ഞത്. ആ നാട്ടിലെ ആ നാടിന് വന്നാ ചേർന്ന ആപത്തിന് കാരണം ഒരു ദുർമന്ത്രവാദിയുടെ ദുർമന്ത്ര മൂലമാണെന്ന്, വള്ളിയോട് തങ്ങൾ ചെയ്ത പ്രവൃത്തി മൂലം ദൈവചൈതന്യവും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇനി ഇവിടെ ജീവിച്ചാൽ നരകതുല്യമായി തീരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആ ദുർമന്ത്രവാദി ചാപ്പനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. വള്ളിയോട് തങ്ങൾ ചെയ്തത് വലിയൊരു അപരാധമാണെന്ന് എല്ലാവർക്കും ബോധ്യമായി. സൂര്യദത്തന്റെ നിർദ്ദേശപ്രകാരമാണ് ആ ഊര് വിട്ട് ഇവിടെ വന്ന് താമസമാക്കിയത്. എന്നാല് വള്ളിയുടെ ആത്മാവിൽ നിന്നും മാത്രം രക്ഷപ്പെടാൻ സാധിച്ചില്ല. ആ സമയങ്ങൾ കഴിയും തോറും വള്ളിയുടെ ആത്മാവിന് ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു. രാത്രി കാലങ്ങളിൽ ആരും വള്ളിയെ പേടിച്ച് പുറത്തിറങ്ങാതെയായി. പകൽ സമയങ്ങളിൽ പോലും വള്ളിയുടെ ആത്മാവിനെ വനത്തിൽ കണ്ടു എന്ന് പലവരും പറഞ്ഞു. അതിനെ തുടർന്ന് ആരും കാട്ടിലും പോകാതെയായി. എല്ലായിടത്തും ദാരിദ്ര്യം നേരിച്ചു. വിശപ്പ് മൂലം മരണപ്പെട്ട വള്ളി തന്റെ വിശപ്പകറ്റാൻ മനുഷ്യരെ വേട്ടയാടി ഭക്ഷിക്കുവാൻ തുടങ്ങി. ഇതറിഞ്ഞ സൂര്യദത്തൻ വീണ്ടും ഇവിടെ വരികയും ശക്തമായ ആവാഹന ക്രിയയിലൂടെ അവളെ തളയ്ക്കുകയും ചെയ്തു. അതിനുശേഷം അവളെ ഈ കാടിന്റെ തെക്ക് ഭാഗത്തുള്ള കൈവല്ലിപ്പുഴ ഒഴുകുന്നതിന്റെ അടുത്തുള്ള ഏഴിലം പാലയിൽ അവളെ തളച്ചു. കരിമുത്തിയമ്മ പറഞ്ഞു നിർത്തി. പക്ഷേങ്കില് ഇപ്പോൾ ആരോ അവളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. എന്റെ മനസ്സ് പറയുന്നു. ഇത് കേട്ട് ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചു. എന്നാൽ മറ്റു ചിലർ ഇതൊരു പഴം കഥയായി പറഞ്ഞു തള്ളി. ഇതേ സമയം ചീരുവും ചാത്തനും ഒരു ലക്ഷ്യമാക്കി നടന്നു വരികയായിരുന്നു. അപ്പോഴായിരുന്നു കുറച്ചകലെയായി കാട്ടിന്റെ ഉള്ളിൽ നിന്നും ഒരു സ്ത്രീരൂപം കരഞ്ഞുകൊണ്ട് അവർക്കടുത്തായി വരുന്നതായി കണ്ടു. പക്ഷേ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ അവർ മുന്നോട്ടേക്ക് തന്നെ നടന്നു. കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയപ്പോൾ ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. അപ്പോഴാണ് അവർ ശ്രദ്ധിച്ചത്, കുറച്ചകലായി നിന്ന ആ സ്ത്രീരൂപം വേഗം തങ്ങളുടെ അടുത്തേക്ക് കരഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. ഭയന്നു വിറച്ചുപോയ ചീരുവും ചാത്തനും വേഗം ഊര് ലക്ഷ്യമാക്കി ഓടി. എന്നാൽ അവരെക്കാൾ വേഗത്തിൽ ആ സ്ത്രീരൂപം അലറി കരഞ്ഞുകൊണ്ട് അവരുടെ തൊട്ടു പിന്നാലെ എത്തിയിരുന്നു. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീരൂപം ചാത്തന്റെ കഴുത്തിൽ പിടുത്തമിട്ടിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയ ചീരു കണ്ടത് ആ സ്ത്രീരൂപം ജീവനോടെ ചാത്തന്റെ വയറ് തന്റെ കൂർത്ത പല്ലുകൾ കൊണ്ട് കടിച്ചു കീറി അതിനുള്ളിലെ മാംസം ഭക്ഷിക്കുന്നതായിരുന്നു. വേദന കൊണ്ട് ചാത്തൻ ആ കാട് കിടുങ്ങുമാറ് തന്റെ പ്രാണനു വേണ്ടി അലറിക്കരഞ്ഞു. കുറച്ചു നേരത്തിനകം തന്നെ ചാത്തൻ മരണപ്പെട്ടു. അതിനുശേഷം ബാക്കി ശരീരം തറയിൽ ഉപേക്ഷിച്ച് ചീരുവിനെ നോക്കി ആ സ്ത്രീരൂപം അലറിക്കരയുവാൻ തുടങ്ങി. തനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീരൂപം ചീരുവിന്റെ നേർക്ക് പാഞ്ഞെടുത്തു. എന്നാൽ ഇതിനകം തന്നെ ചീരു ഊരിനകത്ത് കയറിയിരുന്നു. പക്ഷേ മാടൻ തമ്പുരാനെ വച്ചാരാധിക്കുന്ന ആ മണ്ണിൽ കാലുകുത്താൻ ആ യക്ഷിക്ക് കഴിഞ്ഞില്ല. ശക്തമായി ഒന്നുകൂടി അലറിക്കൊണ്ട് ആ സ്ത്രീരൂപം കാട്ടിനുള്ളിലേക്ക് ഒഴുകിപ്പോയി. വേഗം ചീരു കരിമുത്തിയമ്മയുടെ കുടിയിലേക്ക് ഓടിച്ചെന്നു. അപ്പോഴും അവിടെ കുറച്ചുപേർ നിൽപ്പുണ്ടായിരുന്നു. പ്രാണഭയത്താൽ ഓടിവന്ന ചീരു അമ്മയുടെ മടിയിൽ തലവെച്ച് അലറിക്കരഞ്ഞു. ഇത് കണ്ട എല്ലാവരിലും ഒരു ഞെട്ടലുണ്ടാക്കി. കുഞ്ഞിപ്പാറു ഓടിവന്ന് തന്റെ സഹോദരനായ ചീരുവിനെ തട്ടിവിളിച്ചുകൊണ്ട് ചാത്തൻ എവിടെ എന്ന് അന്വേഷിച്ചു. അതിനു മുമ്പായി പുറത്തൊരു അലർച്ച ഉയർന്നു. പേടിച്ചരേണ്ട ഒരാൾ ഓടി കരിമുത്തി അമ്മയുടെ കൂരയിൽ കയറി, അവിടെ മൃഗങ്ങൾ ഭക്ഷിച്ച രീതിയിൽ ചാത്തന്റെ ശരീരം കിടക്കണേ. ഇത് കേട്ട മാത്രയിൽ കുഞ്ഞിപ്പാറു ബോധരഹിതയായി. ഇതൊന്നും അറിയാതെ ചിന്നു നല്ല ഉറക്കത്തിലാണ്. മൃഗമല്ല, അതൊരു പിശാച അവനെ തിന്നത്. എന്റെ മുന്നിൽ വച്ച എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അമ്മ. കരിമുത്തിയമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊടിയുന്നുണ്ടായിരുന്നു. കുറച്ചുപേർ ചാത്തന്റെ ശരീരം എടുക്കാനായി പുറത്തേക്ക് പോകവേ അവരെ കരിമുത്തിയമ്മ തടഞ്ഞു. വേണ, പുറത്തു പോകണ്ട,
ഇതവളാ വള്ളി. എല്ലാവരും ഞെട്ടി. പക്ഷേ ആ പിശാചിനെ ഒരു പ്രാവശ്യം ആ കാടിന്റെ തെക്ക് ഭാഗത്തുള്ള ഏലം പാലിൽ തളച്ചതല്ലേ, പിന്നെ എങ്ങനെ അവള് പുറത്തു വന്ന്? കറുമ്പൻ സംശയഭാവത്തിൽ ചോദിച്ചു. എവിടെ തളച്ചെന്ന് പറഞ്ഞേ? കാടിന്റെ തെക്ക് ഭാഗം. ഏലം പാല. അമ്മ, ഞാനും ചാത്തൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരു സംഭവം ഉണ്ടായി. കുറച്ച് മരം വെട്ടുകാര് അവിടെ ഞാൻ കണ്ടു. അവർ താമസിക്കുന്നത് ആ ഏലം പാലക്കടുത്താ. അതിലൊരാള് നമ്മളെ പ്രാന്തനെ പോലെ ആക്രമിക്കാനും ശ്രമിച്ച്. പെട്ടെന്ന് എന്തോ കണ്ടതുപോലെ കരിമുത്തിയമ്മ ധ്യാന നിരതയായി. തന്റെ ഉൾക്കാഴ്ചയിലൂടെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഓരോന്നായി അവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആഹാരം പാചകം ചെയ്യുന്ന ഉണ്ണിയുടെ നോട്ടം ഏഴിലം പാലക്കടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീരൂപത്തിലേക്ക് പോയി. പതിയെ ആ സ്ത്രീരൂപത്തിന്മേൽ നിലാവിന്റെ വെളിച്ചം പരക്കുകയും ആ സ്ത്രീരൂപം സുന്ദരിയായ ഒരു യുവതിയായി മാറുകയും ചെയ്തു. ആ സൗന്ദര്യത്തിൽ വശ്യനായ ഉണ്ണി അവളുടെ അടുത്തെത്തപ്പെടുകയും അതിനുശേഷം ആൽമരത്തിൽ തറച്ചിരുന്ന ആണി ഉണ്ണിയെ കൊണ്ട് തന്നെ വലിച്ചോരിപ്പിക്കുകയും ചെയ്തു. അതിലൂടെ ആ രക്തരക്ഷസന് മോചനം ലഭിച്ചു. അപ്പോഴേക്കും ഉണ്ണി ബോധരഹിതനായി ആ ഏഴിലം പാലക്കടുത്ത് തന്നെ വീഴുകയും ചെയ്തു. രാത്രിയുടെ രണ്ടാം യാമത്തിൽ ഏഴിലം പാല എന്തിൻ്റെയോ ശക്തിയിൽ കടപുഴകി വീണു. എത്രയോ നൂറ്റാണ്ടുകളായി ബന്ധനത്തിൽ കഴിഞ്ഞ യക്ഷിക്ക് ഇപ്പോൾ പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിച്ചു. ആദ്യ ഇരയെന്നോളം അവിടെ താമസിച്ചിരുന്ന നാലുപേരെയും അവൾ വകവരുത്തുവാൻ ശ്രമിച്ചു. മൂത്രമൊഴിക്കാനായി പുറത്തിറങ്ങിയ കുമാരനായിരുന്നു ആദ്യ ഇര. ഭീകര സത്വത്തിന്റെ രൂപത്തിൽ വന്ന് കുമാരന്റെ പിറകിൽ കൂടി ആലിംഗനം ചെയ്യുകയും ശരീരത്തിന്റെ എല്ലാം എല്ലും ഒടിച്ചു നുറുക്കുകയും ചെയ്തു. ഒന്ന് ശബ്ദിക്കാൻ പോലും സമയം കൊടുക്കാതെ പുഴക്കടുത്ത് കൊണ്ടുപോയി ഭക്ഷിച്ചു. അടുത്ത ഊഴം വന്നത് ഉണ്ണിയുടേതായിരുന്നു. കുമാരന്റെ രൂപം ധരിച്ചു വന്ന യക്ഷി ഒരു കാര്യം കാട്ടിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയെ പുറത്തു കൊണ്ടുവരികയും തൊട്ടടുത്ത നിമിഷം ഉണ്ണിയുടെ ശരീരത്തിൽ നിന്നും തല നുള്ളിയെടുക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ആ ശരീരം പിടയ്ക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതെല്ലാം കുറ്റിച്ചെടികളുടെ ഇടയിലിരുന്ന് ഒളിച്ചു കണ്ടുകൊണ്ടിരുന്ന ജോണിയും മുനിയറും പേടിച്ചരണ്ട് ഉൾക്കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുവാൻ ശ്രമിച്ചു. ഇത് മനസ്സിലാക്കിയ വള്ളി കാച്ചിനേക്കാൾ വേഗത്തിൽ ജോണിയും മുനീറിനെയും പിന്തുടരുന്നു. എന്നാൽ അതിനു മുമ്പായി അവർ ഒരു ചെറു ചതുപ്പിൽപ്പെട്ട് മുങ്ങിത്താന്ന് മരണപ്പെടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ കരിമുത്തിയമ്മ കണ്ണുകൾ തുറന്നു. നടന്ന സംഭവങ്ങൾ അവരോടെല്ലാം വിവരിച്ചു. ഇതേ സമയം പുറത്ത് കാറ്റ് ശക്തി പ്രാപിച്ച് ഒരു ചെറു ചുഴലിക്കാറ്റായി മാറിയിരിക്കുന്നു. മരങ്ങളെയെല്ലാം പിഴുതെറിഞ്ഞുകൊണ്ട് ഒരു ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരുന്നു. ഏത് വിധേനയും അവളെ ബന്ധിക്കണം, ഇല്ലെങ്കിൽ സകലതും അവൾ നശിപ്പിക്കുമെന്ന് കരിമുത്തിയമ്മയ്ക്ക് അറിയാമായിരുന്നു. ഒട്ടും സമയം കളയാതെ കരിമുത്തിയമ്മ തന്റെ പക്കലിരിക്കുന്ന ചുവന്ന പട്ടുതുണി കൊണ്ട് പുതച്ച ഒരു ചെപ്പെട്ടി കയ്യിലെടുക്കുകയും അത് തുറക്കുകയും അതിന്റെ ഉള്ളിൽ നിന്നും താളിയോലകൾ പുറത്തെടുക്കുകയും ചെയ്തു. മഹാനായ വ്യക്തി സൂര്യദത്തൻ എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ താളിയോലകൾ ഇവിടെ ഉപേക്ഷിച്ചു പോയതെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് കരിമുത്തിയമ്മ സൂര്യദത്തന് 1000 നന്ദികൾ അർപ്പിച്ചുകൊണ്ട് മാടൻ തമ്പുരാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് താളിയോലകൾ ഓരോന്നായി വായിക്കുവാൻ തുടങ്ങി. കുറച്ചു നേരത്തെ വായനയ്ക്ക് ശേഷം കരിമുത്തിയമ്മയുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരി വിടരുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ കരിമുത്തിയമ്മ മകനായ ചീരുവിനെയും കൊണ്ട് പുറത്തു പോവുകയും ഊരിന് പുറത്തായി വള്ളിയെ തളയ്ക്കാനുള്ള ബന്ധനസ്ഥ കർമ്മങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ശക്തമായ മന്ത്രോച്ചാരണങ്ങൾ കാരണം വള്ളിക്ക് കരിമുത്തി അമ്മയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടി വന്നു. മോടായ സ്ത്രീയെ, എത്ര നേരം നിനക്ക് എന്നെ തടയ്ക്കുവാൻ സാധിക്കും? എത്ര നേരം എന്നെ നിനക്ക് തടഞ്ഞു നിർത്തുവാൻ സാധിക്കും? ഇതും പറഞ്ഞുകൊണ്ട് വള്ളി അട്ടഹസിക്കുവാൻ തുടങ്ങി. എന്നാൽ ആ അട്ടഹാസം ഒരുപാട് നേരം നിന്നില്ല. തന്റെ ശക്തി ക്ഷയിക്കുന്നതായി വള്ളിക്ക് തോന്നി. എന്നെ തളയ്ക്കുവാനാണോ നീ നോക്കുന്നത്? അതിന് നിനക്ക് കഴിയില്ല. കാടിലെ അവസാന ഏഴിലം പാലയും കടപ്പുഴകി വീണിരിക്കുന്നു. ഇനി നീ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും വള്ളി അട്ടഹസിച്ചുകൊണ്ടിരുന്നു. വള്ളിയുടെ പൈശാചിക രൂപം കണ്ട ആളുകൾ
ഭയം കാരണം പുറകോട്ടേക്ക് മാറി. മറ്റു ചിലർ ബോധരഹിതരായി വീഴുകയും ചെയ്തു. ആര് പറഞ്ഞു നിന്റെ അടുത്ത് ഞാൻ നിന്നെ തളയ്ക്കാൻ പോകുന്നു എന്ന്? ആ വാഹനം കർമ്മമാണ്. നിന്നെ ഞാൻ ഈ പ്രതിമയിൽ ആവാഹിക്കും. ഒരിക്കലും നിനക്ക് എന്റെ ഉള്ളിൽ നിനക്ക് കടക്കാൻ സാധിക്കില്ല. എനിക്ക് നിന്റെ ഉള്ളിൽ കടക്കാൻ സാധിക്കില്ല എന്ന്? തൊട്ടടുത്ത നിമിഷം വള്ളി കരിമുത്തി അമ്മയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. മുഖത്ത് ഒരു ചിരി വിടർത്തിക്കൊണ്ട് കരിമുത്തി അമ്മ പറഞ്ഞു, മന്ത്രം കൊണ്ട് എനിക്ക് നിന്നെ തളയ്ക്കാൻ സാധിക്കില്ല. അല്ല, പക്ഷേ തന്ത്രം കൊണ്ട് നിന്നെ നശിപ്പിക്കാൻ സാധിക്കും. ഇതും പറഞ്ഞുകൊണ്ട് ബന്ധനസ്ഥ മന്ത്രങ്ങൾ ഉരുവിടുകയും പൂജിച്ച ചുവന്ന നൂൽ ശരീരത്തിനു ചുറ്റും വരിഞ്ഞു കെട്ടുകയും ചെയ്തു. ഇത് കാരണം വള്ളിക്ക് കരിമുത്തി അമ്മയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിച്ചില്ല. അടുത്ത നിമിഷം തൊട്ടടുത്ത് വച്ചിരുന്ന വെളിച്ചെണ്ണയും തേനും കർപ്പൂരവും ചേർത്തുണ്ടാക്കിയ മിശ്രിതം തലയ്ക്കും ഇത് ഒഴിക്കുകയും ചെയ്തു. എന്നിട്ട് മാതൃസ്നേഹം തുളമ്പുന്ന കണ്ണുകളോടെ ചിരുവിനെ നോക്കി തലയാട്ടി. ആ സമയം ചിരുവിൻ്റെ കയ്യിൽ ഒരു തീപ്പന്തമുണ്ടായിരുന്നു. അത് അമ്മയുടെ നിരക്കെറിഞ്ഞ് അമ്മയെ അഗ്നിക്കിരയാക്കുക എന്നതായിരുന്നു ആ തലയാട്ടലിൻ്റെ അർത്ഥം. ഒരാത്മാവ് ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയ ശരീരത്തിൽ പ്രവേശിച്ചാൽ ബന്ധനസ്ഥ മന്ത്രം കൊണ്ട് ആ ശരീരത്തിനുള്ളിൽ തളയ്ക്കുകയും ആ ശരീരത്തിനെ അഗ്നിക്കിരയാക്കുമ്പോൾ ആ ശരീരത്തിനോടൊപ്പം ആ കുടിയേറിയ ആത്മാവും നശിക്കുമെന്നതായിരുന്നു താളിയോലയിൽ എഴുതിയിരുന്നത്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ് കരിമുത്തിയമ്മ ഈ ദൗത്യം തൻ്റെ മകനാൽ ചെയ്യണമെന്ന് ശാഠ്യം പിടിക്കുകയും ഇനി വേറെ ഒരു വഴിയുമില്ല എന്ന് ഉറപ്പായതുകൊണ്ട് മനസ്സെല്ലാം മനസ്സോടെ ചീരു ഇതിന് സമ്മതിക്കുകയും ചെയ്തു. തൊട്ടടുത്ത നിമിഷം ചീരു ആ പന്തം മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് അമ്മയെ ഒരു നോക്കുകൂടി കണ്ടതിന് ശേഷം അമ്മയുടെ നേർക്ക് പന്തം വലിച്ചെറിഞ്ഞു. ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ തീ കരിമുത്തി അമ്മയുടെ ശരീരത്തിൽ പടരുകയും ചെയ്തു. എന്നാൽ ഒരു ചെറു പുഞ്ചിരി വരുത്തിക്കൊണ്ട് ആ അമ്മ മകനെയും മകളെയും നോക്കിക്കൊണ്ടിരുന്നു. ഇനി തനിക്ക് രക്ഷപ്പെടാനാകില്ല എന്ന് മനസ്സിലാക്കിയ വള്ളി മനസ്സാലെ കരിമുത്തി അമ്മയ്ക്ക് നന്ദി പറഞ്ഞു. തൻ്റെ ആത്മാവിനെ ഈ ഭൂമിയുടെ ബന്ധനത്തിൽ നിന്നും പൂർണ്ണമായി മോചിപ്പിച്ചതിന്. ഒരുപാട് നേരം ഇത് കണ്ടു നിൽക്കാൻ സാധിക്കാതെ ചീരു അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് ബോധരഹിതനായി. എല്ലാവരുടെ കണ്ണിലും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം ജീവൻ നൽകിയ കരിമുത്തി അമ്മയെ അവർ ദൈവമായി കണ്ടു.